നമസ്കാരം. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വീട് കയറി ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കാണുന്നതാണ്. പല സ്ഥാനാർത്ഥികളും പലപ്പോഴായി ഉത്തരം മുട്ടിയൊക്കെ പോകുന്നുണ്ട്. എന്തൊക്കെയായാലും ഇലക്ഷൻ സമയമായതുകൊണ്ട് മോഹന വാഗ്ദാനങ്ങളുമായിട്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വീടുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്ന ഒരു വീട് വെച്ച് കൊടുക്കുന്ന അതിനുവേണ്ട സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട്. അതിൽപ്പെട്ട അവകാശം ഉള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, അവർക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ വീട് കിട്ടിയിട്ടില്ല എന്ന് ഭരിക്കുന്ന പഞ്ചായത്ത് അംഗം, CPM പഞ്ചായത്ത് അംഗം വീണ്ടും വോട്ട് ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് അംഗം പറഞ്ഞ മറുപടിയായി അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ മതം മാറിയാൽ വീട് കിട്ടും. അല്ല, മതം മാറ്റവും വീടും തമ്മിൽ എന്ത് ബന്ധം? പാവപ്പെട്ട ജനങ്ങൾക്ക് മതവും മറ്റു കാര്യങ്ങളും നോക്കിയാണോ ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? മതം മാറിയാൽ വീട് കിട്ടും എന്ന പ്രഖ്യാപനം ഇത് വേറെ ആരും പറഞ്ഞതല്ല, അവരോട് പറഞ്ഞതായിട്ട് അവർ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ സ്ഥലം കൃത്യമായിട്ട് കാവുമ്പാട് നെടുംകുരുന്നി മല നടക്ക വടക്കുവശം സീന നിലയത്തിൽ സീന എന്ന വീട്ടമ്മയാണ് ഈ ഒരു കാര്യം വീഡിയോയായി ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുന്നിൽ അവർ സങ്കടം പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. മതം മാറിയാൽ വീട് കിട്ടും, മതം മാറിയില്ലെങ്കിൽ വീടില്ല. വളരെ ദുഃഖകരമായ കാര്യം അല്ലേ? ഈ മതത്തെ ഇങ്ങനെ കൂട്ടുപിടിച്ച് CPM പരിപാടി തന്നെ അതാണ്. മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ പ്രസംഗിക്കുമെങ്കിലും എല്ലാം മതം നോക്കിയേ ചെയ്യൂ. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ലാതെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാത്തിലും മതം നോക്കും, മതവും ജാതിയും മാത്രം നോക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് മതേതരത്വമാണെന്ന് പൊതുജനം ചോദിച്ചു പോവുകയാണ്. CPM അല്ലെങ്കിൽ തന്നെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഇനി അവരോട് മതമാറ്റത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ വിഷമിക്കും. നമുക്ക് ശ്രീമതി സീന എന്ന ഈ വീട്ടമ്മ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു വീഡിയോയാണ്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്നോട് പറഞ്ഞു മതം മാറാമെങ്കിൽ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു ശാന്തപേപ്പർ എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്? അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, പാർട്ടിയ ജാതി പട്ടി വർഗ്ഗക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളുള്ളൂ, നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, മതം മാറുന്നവരെ എല്ലാം കിട്ടുമെന്ന് നിങ്ങൾ SCB വിഭാഗത്തിലോട്ട് ചേരെ, അന്നേരം നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഞാൻ ഒരു വീടിന് വേണ്ടിട്ട് ഞാൻ മതം മാറണം എന്ന് പറഞ്ഞത് ശരിയായ നിങ്ങൾ പറയണം. ഞാൻ ഒരു വീടിന് വേണ്ടിട്ട് മതം മാറണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ നയമാണ്? അതുകൊണ്ട് ഞാൻ ഈ ഒരു പാർട്ടിക്കാരോടും പറയാനും പോകില്ല, ആരോടും ഇതാക്കി. ഈ നാട്ടില് ഒരു പദ്ധതി പ്രകാരം അവകാശപ്പെട്ട ഒരു കാര്യം മാത്രമാണ് അവർ ചോദിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിന് മതം മാറണം എന്ന ആവശ്യം ഉന്നയിച്ച ആ മെമ്പർ അവരെന്തുദ്ദേശിച്ചാണത് പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ഇനി മതം മാറി, അതായത് ഇവിടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ, മതം മാറി പിന്നാക്ക വിഭാഗമാകണം അങ്ങനെ വല്ലതുമാണോ? അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിലേക്ക് മാറണമെന്നോ മുസ്ലിം മതത്തിലേക്ക് മാറണമെന്നോ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ വീട് കൊടുക്കൂ എന്നൊക്കെയാണോ പറഞ്ഞത്? അറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ച് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഞങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോയാണ്. ഇത് സത്യമാണെങ്കിൽ, ഇവരീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ, നിങ്ങളീ കളിക്കുന്നത് തീ കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ്. നിങ്ങൾ മതത്തെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ പരിഹസിക്കുകയാണ്. ഇവിടുത്തെ അത് ഏത് പഞ്ചായത്തായാലും ഏത് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തായാലും നിങ്ങൾ ഈ കാണിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ത്രീയോട് അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ അതൊട്ടും ശരിയായൊരു നടപടിയായില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി ഊന്നി പറയുന്നു. ഇനി ഇത്തരത്തിലുള്ള മണ്ടൻ സിദ്ധാന്തങ്ങളുമായി വീടുകളിലേക്ക് കയറി ചെന്ന് പാവങ്ങളുടെ നെഞ്ചത്ത് കയറരുത് എന്ന് മാത്രമേ നമുക്ക് ഇവരോടൊക്കെ അപേക്ഷിക്കാനുള്ളൂ. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പറ്റിയില്ലെങ്കിൽ വേണ്ട, അവരെന്തെങ്കിലും ചെയ്തുകൊള്ളും. അവരോട് മതം മാറിയാൽ വീട് തരും, അല്ലെങ്കിൽ മതം മാറിയില്ലെങ്കിൽ വീട് തരില്ല എന്നൊന്നും പറഞ്ഞ് അവരെ ഇതുപോലെ സാധാരണക്കാരായ ആൾക്കാരെ വേദനിപ്പിക്കരുത്, വിഷമിക്കരുത്. മതമൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്, ഓരോരുത്തരുടെ മനസ്സാണ്, ഓരോരുത്തരുടെ ചിന്തയാണ്, അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലേക്കൊക്കെ ഇടപെടാൻ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർക്കോ CPM എന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ഒരവകാശവുമില്ല. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരവകാശവുമില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.